ആ ഞാൻ വയനാട്ടിലെ കൽപ്പറ്റയ്ക്കടുത്ത് ഒരു കുഗ്രാമത്തിൽ നിന്നായിരുന്നു എൻ്റെ ഞാൻ പഠിച്ചു വളർന്നതൊക്കെ ജനിച്ചു വളർന്നതൊക്കെ. ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചത്. ഗവൺമെൻറ് സ്കൂള് അറൗണ്ട് ഒരു ഡെയിലി ഒരു 6 കിലോമീറ്റേഴ്സ് നടക്കണം. റോഡ്സ് ഇല്ലാത്ത ഒരു ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാത്ത ഒരു വില്ലേജ് ആയിരുന്നു അന്ന് എൻ്റെ അത്. ഞങ്ങളുടെ അന്ന് ഈ സ്കൂളിൽ പോകാനുള്ള മോട്ടിവേഷൻ എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് കിട്ടുന്ന ഉച്ചഭക്ഷണമാണ്, ഗവൺമെൻറ് നിന്ന് കിട്ടുന്ന ഉച്ചഭക്ഷണമാണ്. കാരണം വീട്ടിലെ സ്ഥിതി വളരെ മോശമായിരുന്നു. വീട്ടിൽ ഉപ്പ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ഉപ്പാക്ക് കുടുംബത്തിൻ്റെ രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. സോ ഡ്യൂരിങ് മൈ ഏർലി ഡേയ്സ് യു നോ മൈ ഡ്രീം വാസ് ടു ഈറ്റ് എ ബ്രേക്ക്ഫാസ്റ്റ്. സോ 3 ടൈം മീൽ കഴിക്കലായിരുന്നു അന്നത്തെ സ്വപ്നം. അതുകൊണ്ട് തന്നെ ഒരു നേരത്തെ ഭക്ഷണം സ്കൂളിൽ നിന്ന് കിട്ടും, പിന്നെ ഒരു നേരം സ്കിപ്പ് ചെയ്യും, പിന്നെ ഒരു നേരം കഴിക്കും വീട്ടിൽ നിന്ന്. അങ്ങനെയൊക്കെയായിരുന്നു അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ഐ വാസ് വെരി പുവർ ഇൻ മൈ സ്റ്റഡീസ്. ഐ വാസ് എ സ്കൂൾ ഡ്രോപ്പ് ഔട്ട്. കാരണം അന്ന് സ്കൂളിൽ പഠിക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻസ് പശി അടക്കലാണല്ലോ. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തത് പണിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പഠിക്കാനല്ല വിശപ്പ് അടക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ 10 എനിക്ക് 10 വയസ്സായപ്പം ഉപ്പാനോട് കൂലിപ്പണിക്ക് പോയി. അതുകൊണ്ട് അങ്ങനെ സ്കൂളിൽ തോറ്റു. ബട്ട് ദെൻ എൻ്റെ ടീച്ചേഴ്സും പാരൻസും എൻ്റെ മോട്ടിവേഷൻ കൊണ്ട് ഞാൻ തിരിച്ച് സ്കൂളിലോട് പോയി. ഞാൻ ഐ ഹാഡ് ഡ്രോപ്പ് ഔട്ട്, ദെൻ ഐ വെന്റ് ബാക്ക് ടു സ്കൂൾ. അത് വാസ് എ ടേണിംഗ് പോയിന്റ് ഇൻ മൈ ലൈഫ്. ഇതിൻ്റെ ഒരു ഈ സ്കൂളിൽ ഡ്രോപ്പ് ഔട്ട് ആയുള്ള ഒരു രസം എന്ന് വെച്ചാൽ നല്ല രസമാണത്. അത് നിങ്ങൾ ആരും അനുഭവിച്ചിട്ടില്ല, ബട്ട് ഇറ്റ്സ് എ പ്ലസന്റ് എക്സ്പീരിയൻസ് ഇൻ ലൈഫ്. ഐ വിൽ പ്രോബ്ലി ടോക്ക് അബൌട്ട് ദാറ്റ് ഇൻ എ ലേറ്റസ്റ്റ് സ്റ്റേജ് ടുഡേ. സോ ദാറ്റ് വാസ് പാസ്റ്റ്. ഐ ദെൻ ബിക്കേം എ സ്കൂൾ ടോപ്പർ ഇൻ ലെസ് ദാൻ 1 ഇയർ. ഐ ദെൻ എൻ്റെ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ഫ്രം NIT കാലിക്കറ്റ്. അങ്ങനെ NIT നിന്ന് പിന്നെ എനിക്കൊരു ക്യാമ്പസ് ഓഫർ കിട്ടി. ആ ക്യാമ്പസ് ഓഫർ കിട്ടി ഞാൻ ബാംഗ്ലൂരിലെത്തി. എൻ്റെ ഫസ്റ്റ് മന്ത് സാലറി ഞാൻ ഉപ്പാക്ക് കൊടുത്തു. ആ പൈസ കിട്ടിയപ്പോൾ ഉപ്പ കരഞ്ഞു. കാരണം ഉപ്പൻ്റെ സ്വപ്നത്തിൽ ഉപ്പൊരിക്കലും ജീവിതത്തിൽ കാണാത്ത അത്ര പൈസ ഉണ്ടായിരുന്നു അത്. അന്ന് എൻ്റെ ഉപ്പാക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാലറി ഏതാണ്ട് സാലറി അല്ല ഈ പറയുന്ന ഡെയിലി വേജ് വാസ് അറൗണ്ട് 50 rupees പെർ ഡേ. ആൻഡ് ഐ വാസ് ഗെറ്റിംഗ് പെയ്ഡ് അറൗണ്ട് 14,000 rupees ഇൻ എ മന്ത്. അത് ഉപ്പാക്കും ബിലീവ് ചെയ്യാൻ പറ്റാത്തൊരു പൈസയായിരുന്നു. ഐ ഹാൻഡ് ഓവർ മൈ ഫസ്റ്റ് മന്ത് സാലറി ടു മൈ ഡാഡ്. ഹി ലിറ്ററലി ക്രൈഡ്. ഐ ദെൻ വർക്ക്ഡ് വിത്ത് MNCs ഇൻ ഇന്ത്യ, മിഡിൽ ഈസ്റ്റ് ആൻഡ് യൂറോപ്പ്. ഐ ദെൻ ഡിസൈഡ് ടു കം ബാക്ക് ടു ഇന്ത്യ വിത്ത് എൻ ഒബ്ജക്റ്റീവ് ഓഫ് ക്രിയേറ്റിംഗ് എംപ്ലോയ്മെന്റ് ഫോർ സ്മാർട്ട് കിഡ്സ് ഫ്രം എ വില്ലേജ്. എൻ്റെ നാട്ടിലുള്ള നല്ല സ്മാർട്ടായിരിക്കുന്ന എന്നേക്കാളും സ്മാർട്ടായിരുന്ന കുറേ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എന്നെപ്പോലെ ഒരു കരിയർ ബ്രേക്ക് കിട്ടിയില്ലെന്ന്. എനിക്ക് ഐ വാസ് വെരി ലക്കി. ഞാൻ സമ്മർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, നാട്ടിൽ നിന്ന് പുറത്തു പോയി, അങ്ങനെ ഒരു ജോബൊക്കെ കിട്ടി. പെട്ടെന്ന് എനിക്ക് ഒരു പൈസ ഉണ്ടാക്കാൻ പറ്റി. ബട്ട് എൻ്റെ നാട്ടിൽ ഉള്ള എന്നേക്കാളും സ്മാർട്ടായിരിക്കുന്ന ആളുകൾക്ക് ആ ഒരു ഓപ്ഷൻ കിട്ടാത്തത് കൊണ്ട് എങ്ങനെ അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തോട്ടിലാണ് ഞാൻ തിരിച്ചു വന്നത്, ഇന്ത്യയിലോട്ട് തിരിച്ചു വന്നത്. ഐ ദെൻ എൻ്റെ ഡൂയിങ് മൈ MBA ഫ്രം IIM ബാംഗ്ലൂർ. ആ MBA ടൈമിനാണ് എൻ്റെ കോളേജ് ടൈമിനാണ് ഞാൻ ഒരു കസിൻസും കൂടെ കൂടിയിട്ട് ഇഡ്ലി ദോശ മാവ് സ്റ്റാർട്ട് ചെയ്തത്. ഇഡ്ലി ദോശ മാവിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ഇറ്റ് വാസ് എ വെരി സ്മോൾ സെറ്റപ്പ്. ആകെ ഞങ്ങൾ തന്നെയാണ് 50,000 rupees. 50,000 rupees ഞങ്ങൾ ഒരു ഗ്രൈൻഡറും ഒരു സീലിംഗ് മെഷീനും ഒരു വെയിൻ സ്കെയിലും ഒരു മിക്സറും ഒരു സെക്കൻഡ് ഹാൻഡ് TV സ്കൂട്ടി വാങ്ങിച്ചു. എന്നിട്ട് ചെറിയൊരു കിച്ചൻ്റെ ഒരു 50 square feet ഏരിയ ഓഫ് കിച്ചൻ നമ്മളെടുത്തിട്ട് അവിടെ ട്രയൽസ് തുടങ്ങി. ഇറ്റ് ടുക്ക് അസ് 9 months ടു സെൽ 100 packets a day. ഇറ്റ് ടുക്ക് അസ് 9 months ടു ഗെറ്റ് 20 customers. ബട്ട് വി ഡിഡ്ന്റ് ഗിവ് അപ്പ്. ഇറ്റ് വാസ് ബാക്ക് ബ്രേക്കിംഗ് വർക്ക്. I was sure to be soaked in sweat. But then, you know, we really enjoyed it. We learned a lot. We built a team to build a team. We built a team. അപ്പം ആ വാല്യൂ അലൈൻമെൻ്റാണ് ഇമ്പോർട്ടൻ്റ്. അപ്പം ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന കുറേ ആളുകൾക്ക് നമ്മളൊരു കൂട്ടായ്മയാണ് എന്ന് നമ്മൾ ഐഡി ബിൽഡ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ നിന്നുള്ള പിന്നെ ഞങ്ങളുടെ ഫാമിലിയിലുള്ള ആൾക്കാരെ കൊണ്ടുപോയി, പിന്നെ നാട്ടിലുള്ള ചെറുപ്പക്കാരെ കൊണ്ടുപോയി. അങ്ങനെ ഇപ്പം നമ്മളെടുത്ത് ഒരു 1,600 ആളുകളുണ്ട് ടോട്ടൽ.
ഒരു ഏതാണ്ട് 500 ആളുകൾ ഞങ്ങളുടെ വയനാട്ടിൽ നിന്നുള്ള അല്ലെ എൻ്റെ ഗ്രാമത്തിൽ നിന്നും ചുറ്റും നിന്നുള്ള ആളുകളാണ്. ബട്ട് എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദാറ്റ്സ് പാസ്റ്റ്. സോ ടുഡേ ID ഒരു 2,000 കോടിയുടെ കമ്പനിയാണ്. വി സെർവ് വേൾഡ്സ് ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ലീസ് ടു മോർ ദാൻ മില്യൺ ഇന്ത്യൻസ് എവറി ഡേ. നിങ്ങൾ എൻ്റെ സ്റ്റോറി കേട്ടിരുന്നെങ്കിൽ, ഐ ഹാഡ് എ ഡ്രീം ഡ്യൂറിങ് മൈ ചൈൽഡ്ഹുഡ് ഡേയ്സ്. അത് രാവിലെ ഇഡ്ലി കഴിക്കലായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലായിരുന്നു അന്നത്തെ ഒരു സ്വപ്നം. ടുഡേ ഐ എം പാർട്ട് ഓഫ് എ ടീം ഹു സെർവ്സ് ഇഡ്ലി ടു മോർ ദാൻ മില്യൺ ഇന്ത്യൻസ് എവറി സിംഗിൾ ഡേ. ഇറ്റ് ഈസ് നോട്ട് ബൈ ചാൻസ്, ഇറ്റ്സ് ബൈ ചോയ്സ്. നമ്മളാണ് നമ്മളുടെ ചോയ്സ് എടുക്കേണ്ടത്. നമുക്ക് ലൈഫിൽ എന്താവണം എന്ന് ഡിസൈഡ് നമ്മളാണ്, ആരുമല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഞങ്ങളുടെ ഒരു സ്വീറ്റ് റിവെഞ്ച് കൂടിയായിരുന്നു. നമ്മൾക്ക് കിട്ടാത്തത് നമ്മൾ കുറേ ആൾക്ക് കൊടുക്കാൻ പറ്റണം എന്നുള്ളത്. അതിൽ നിന്നാണ് ID എന്നുള്ള ബിസിനസ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പറ്റിയത്. താങ്ക് ഗോഡ് ടുഡേ വി ആർ റീസൺലി സക്സസ്ഫുൾ. നമ്മളിപ്പോൾ 47 സിറ്റികളിൽ പ്രസന്റ്, 30,000 സ്റ്റോറിൽ നമുക്കുണ്ട്. ഈ പറയുന്ന ഒരു 2,000 കോടിയുടെ ബിസിനസ്സാണ്. പ്ലസ് നമ്മൾ ഇപ്പം ഇന്ത്യയിലും UAEയിലും മസ്കറ്റിലും US UKയിലും ഒക്കെ നമ്മൾ ഓപ്പറേഷൻ ഉണ്ട്. ഡൂയിങ് വെൽ. ഞാനിത് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ, സ്വപ്നം ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ടീം ബിൽഡിങ്ങിലും ഉള്ള ഫസ്റ്റ് ആക്ടിവിറ്റി സ്വപ്നമാണ്. ആ സ്വപ്നം കണ്ടു തുടങ്ങുമ്പോഴാണ് നമ്മൾക്ക് ലൈഫിൻ്റെ ബ്യൂട്ടി മനസ്സിലാകുക. സ്വപ്നത്തിൽ പറ്റി പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, സ്വപ്നം കാണൽ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സ്വപ്നങ്ങൾ കണ്ടിട്ട് സക്സസ്ഫുൾ ആയിരിക്കുന്ന ആളുകളെ മീറ്റൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ബുക്സ് അല്ലെ വീഡിയോസ് കാണൽ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സ്വപ്നം എഴുതി വെക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സ്വപ്നം എഴുതി വെക്കുമ്പോഴാണ് നമ്മൾ സക്സസ്ഫുൾ ആകുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. റൈറ്റ് ഡൗൺ യുവർ ഡ്രീംസ്, ദെൻ യു വിൽ ഡു എവറിത്തിങ് ടു അച്ചീവ് ഇറ്റ്, ദെൻ ചേസ് യുവർ ഡ്രീംസ്. അങ്ങനെയാണ് ID സക്സസ് സ്റ്റോറി എനിക്ക് പറയാനുള്ളത്. വി ഹാഡ് എ ഡ്രീം ആൻഡ് വി വർ ഡിറ്റർമിൻഡ് ദാറ്റ് വി മേക്ക് ഇറ്റ് ഹാപ്പൻ. ഇറ്റ് ഇസ് നോട്ട് ബൈ ചാൻസ്, ഇറ്റ്സ് ബൈ ചോയ്സ്. ഇറ്റ്സ് യുവർ ചോയ്സ്.